ഭാര്യ പാവപ്പെട്ട കൂലിപ്പണിക്കാരെ ജനങ്ങളെ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ഡ്രാമയും ബാലയും സിമെന്റും മണലും പോലെ കൂട്ടിക്കുഴച്ചുള്ള ഈ പരിപാടി ഒരു പരീക്ഷണം മാത്രമാണ്. വർക്കല വാർക്ക തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ കലാരൂപം ശാകുന്തളം ട്രാലേ. ഈ ബാലയിലെ കഥാപാത്രങ്ങളും മുഖത്ത് പരിക്കനിടുന്നവരും ദുഷ്യന്ത മഹാരാജാവ്, രാജപ്പം മേസ്ത്രി ശകുന്തള, മൈക്കാട് ശാന്ത, പ്രിയമത, അയ്യോ LIC ലിസി, അനസിയ, മീങ്കാലി അമ്മണി, കണ്ണുമണി, സ്ഥലം ബ്രോക്കർ നാരായണൻ, ദുർവാസാവ്, കുഞ്ചു ലക്കി സെന്റർ നടത്തുന്ന ചെല്ലപ്പൻ, ബടൻ പെയിന്റർ വവറാൻ അറവാൻ അല്ല അലറാൻ ആ അവറാൻ അയ്യോ കിട്ടിപ്പോയി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക അളക്കുന്ന ഒരു ഒന്നാം തരം കലോപകാരം ശാകുന്തളം ട്രാലേ. ഈ ബാലയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കോൺട്രാക്ടർ രാഘവനാണ്. ഞങ്ങൾ പണി തുടങ്ങട്ടെ. അനുഗ്രഹിച്ചാലും നാളെയാണ്, നാളെ 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 സുപ്രഭാതം പൊട്ടിപ്പെട്ടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ ഭാഗ്യവാൻ. പഠിച്ചു നിൽക്കാതെ അറിച്ചു നിൽക്കാതെ കടന്നു വരും. കണ്ണൂർ മഞ്ജു ലക്കി സെന്റർ, കുഞ്ചു ലക്കി സെന്റർ നിങ്ങൾ മാറി വിളിക്കുകയാണ്. 10 രൂപ മുടക്കൂ, ഒരു 30 ലക്ഷവും 40 ഭവനവും നിങ്ങൾ സ്വന്തമാക്കൂ. ചേട്ടാ കടന്നു വരൂ, ചേച്ചി കടന്നു വരൂ, കുഞ്ഞുകുട്ടികളെ കടന്നു വരൂ, 10 ലക്ഷവും മാരുതി കാറും കടന്നു വരൂ, കടന്നു വരൂ. കുഞ്ചു ലക്കി സെന്റർ നിങ്ങൾ പാടി പാടി വിളിക്കുകയാണ്. അയ്യോ, ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ലോട്ടറി കച്ചവടം ഓർമ്മ വന്നു. ഇതിവിടെ എങ്ങനെയും കിടക്കട്ടെ, ഇടവേളക്ക് ബാക്കി വിറ്റ് തീർക്കാം. ഒറ്റക്കാലം നിന്ന് തപസ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എന്നെ കൊക്കാണ് ഒറ്റക്കാലം നിൽക്കാൻ. രണ്ട് കാലുണ്ട്, രണ്ട് കാലിലുള്ള പണിയാ ഞാൻ ചെയ്യത്തുള്ളൂ. മോളെ ശകു, ശകു കുന്തളേ, മോളെ ശകുന്തളേ. ഓ, എന്താ ചെല്ലപ്പൻ ചേട്ടാ വിളിച്ചത്? ലോട്ടറി എടുക്കാനാണോ? ആ ലോട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്ന് 3.5 എടുക്കുന്ന സിക്കിം സൂപ്പർ ഉണ്ട്, 614 അടിയാ. എന്റെ പൊന്നെ, ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. ആ അതും എടുത്തു വെച്ചോ. പ്രിയമുള്ളവര്, അഭിമാനത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളെ സ്റ്റേജിലിട്ട് തല്ലിക്കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. ആണോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. മോളെ ശകുന്തളേ, എന്താ ഡാഡി? രാവിലെ കിട്ടാറുള്ള വെടിക്കോപ്പ് കിട്ടിയില്ല. വെടിക്കോപ്പല്ല ഡാഡി, ബ്ലഡ് സ്വാപ്പ് ഫ്രീസ്. അത് തന്നെ, ആ സാധനം ഇതുവരെ കിട്ടിയില്ല. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ ഡാഡി. എങ്കിൽ വേഗമാകട്ടെ. ഒരു പ്രശ്നവുമില്ല. വഴിയുണ്ടോന്നോ? വഴിയുണ്ട്, വഴിയുണ്ട്, വഴിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വായിക്കാമല്ല വഴിയുണ്ടോ? പിന്നെ ഈ സ്ഥലത്ത് തെങ്ങുണ്ട്, റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, എന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇല്ലാത്ത എന്നാണെന്ന് വെച്ച ആദായം മാത്രം ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ അഡ്വാൻസ്. ഹലോ ഹലോ ഹലോ, ഛേ, അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഛേ, എന്താ നാരായണ, നല്ല കോള് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. എന്റെ പൊന്നടാവി, ഒന്നും പറയണ്ട. എടാ രായപ്പ, അതെ, നമ്മുടെ ആ നീ ലോട്ടറി വെക്കാൻ പോണേ ആ കത്തിപ്പാറയല്ലേ നമ്മുടെ സുകുമാരനില്ലേ, സുകുമാരൻ, ഗൾഫുകാരൻ. എടാ, അവന്റെ സ്ഥലം ഞാന് ശങ്കറിന് വേണ്ടി 25,000 രൂപയ്ക്ക് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയത്. ഇപ്പൊ അവന് സ്ഥലം വേണ്ടെന്ന്. എടാ ചുറ്റുപാടൊക്കെ എങ്ങനെയുള്ള? എടാ ചുറ്റുപാടെന്ന് പറഞ്ഞ എന്റെ പൊന്നെ, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അത്ര നല്ല ചുറ്റുപാടാണ്. വടക്ക് വശത്ത് ഉഗ്രൻ ഒരു ബാറ്, തെക്ക് വശത്ത് നല്ല സൂപ്പർ ഷാപ്പ്, പടിഞ്ഞാറ് വശത്ത് നല്ല ഉഗ്രം വാറ്റ്. എന്റെടാ കിഴക്ക് വശത്താണെങ്കിൽ ഉണ്ടല്ലോ പെണ്ണുങ്ങളെ നല്ല ഒന്നാം തരം കുളിക്കറവ്. ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലം കണ്ടിട്ട് അവൻ പറയാ അവന് സൗകര്യങ്ങൾ പോരാന്ന്. എടാ രായപ്പ, നിന്റെ ഈ സ്ഥലം മേടിക്കാൻ പറ്റിയ പാർട്ടികൾ വല്ലതും ഉണ്ടോടാ? എന്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, ഞാനത് മേടിക്കും. ഇനി അതും പറ്റിയില്ലെങ്കിൽ ആ കുളിക്കറവ് മാത്രമായിട്ടാണെങ്കിലും ഞാൻ മേടിക്കൂടാ. എടാ സ്റ്റേജിലാണോ നിന്റെയൊക്കെ സ്ഥലക്കച്ചവടം? എടാ ബാലെ കാണിക്കടാ. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മഹാമാമുനി, എന്നാ അങ്ങ് തപസ്സരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്റെ തപസ് കംപ്ലീറ്റ് കൊളവായി പോയി. അതെന്നാ പറ്റി? ഞാൻ തപസ് ചെയ്യാനിരുന്നതും എന്റെ തപസ് ഇളക്കാൻ മേനക വന്ന് സിനിമാറ്റിക് ഡാൻസ് നടത്തി. എന്റെ തപസ് കംപ്ലീറ്റ് താളം തെറ്റി, അറിയാതെ കണ്ണു തുറന്നു പോയി. തന്നോടാരാ കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞേ? എന്റെ പൊന്നെ, സിനിമാറ്റിക് ഡാൻസിന്റെ റിയാലിറ്റി ഷോ ആണെന്ന് കരുതിയ ഞാൻ കണ്ണു തുറന്നത്. ഇപ്പൊ എലിമിനേഷൻ റൗണ്ട് ആണെന്ന് പറഞ്ഞ അവൾ എന്റെ പുറകെ കരഞ്ഞോണ്ട് നടക്കുക. അതെന്തിനാ? പുറത്തായി. എന്ത്? 3 മാസം ഗർഭിണിയാണെന്നുള്ള കാര്യം പുറത്തായി. കർത്താവിനെ ഓർത്ത് വേഗം വിട്ടു പോക്കോ ഇവിടുന്ന്. ഇപ്പോ തന്നെ 3 പീഡനക്കേസ് എന്റെ പേരിലുണ്ട്. അത് മാത്രമല്ല, ക്രൈംകാരും ഫയറുകാരും എന്നതാ കിട്ടുന്ന ഓർത്തുകൊണ്ട് പുറകെ നടക്കുക. എന്നെ ജീവിക്കാൻ ഒന്ന് സമ്മതിക്കണം, ഒന്ന് പോടോ ഇവിടുന്ന്. ഈ ചായക്ക് മണമില്ല, മണമുണ്ടെങ്കിൽ രുചിയില്ല, രുചിയുണ്ടെങ്കിൽ കടുപ്പമില്ല. ഇത് ചായയും കൂയൊന്നും അല്ല, പിന്നെ കാപ്പിമുണ്ട് കഴുകിയ വെള്ളമാണ്. പഞ്ചസാരയും തീർന്നു.
അയ്യോ, എനിക്ക് വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. എന്ത് പറ്റി ഡാഡി? വയറ്റിൽ ഒരു ഗൂഗ്ലി ഗൂഗ്ലി. ഞാൻ സുപ്രഭാതം പരിപാടിക്കൊന്ന് പോകുക. ലേറ്റ് ആയാൽ പൊൻപുലരി കഴിഞ്ഞേ വരത്തുള്ളു കേട്ടോ. ശുഭരാത്രിക്ക് മുമ്പ് ഇനി എത്തണം. ശകുന്തളേ, പൈപ്പിൽ വെള്ളമില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യൂടി? കാട്ടരുവിയിൽ പോയി വെള്ളം കോരാം, കുളിക്കുകയും ചെയ്യാം. അയ്യോ, കാട്ടരുവിയിൽ ഒന്നും പോകണ്ട. ഡിസ്കവറി ചാനലുകാരാണെന്നും പറഞ്ഞ് ലോ ബഡ്ജറ്റ് സിനിമാക്കാര് നമ്മുടെ കുളി സീൻ ഷൂട്ട് ചെയ്യും. സീഡി ഇറങ്ങുമ്പോൾ നമ്മൾ വിവരം അറിയാം. ആരോ വരുന്നുണ്ട്. എന്റെ ദൈവമേ, എന്നെ ആർക്കും മനസ്സിലായില്ലേ? ഓവർ മേക്കപ്പ് ഇട്ടോണ്ടായിരിക്കും. ഞാൻ രായപ്പൻ മേസ്തിരി. ഓ, എന്റെ പൊന്നു രാജപ്പ, ബാലേ ബാലേ, അങ്ങ് ആരാണ്? ആ, ഞാനാണ് ദുഷ്യന്ത മഹാരാജാവ്. അങ്ങ് അങ്ങ് എന്താണ് ഈ വഴി? ഒരു കട്ടളവിയുണ്ട്, സ്ഥാനം നോക്കാൻ ഇറങ്ങിയതാ. സ്ഥാനം നോക്കാനോ? അല്ല, നായാട്ടിന് ഇറങ്ങിയതാ. ഇടയ്ക്ക് പണിയെ കുറിച്ച് ഓർത്തുപോയി. കഞ്ഞി കുടിക്കണമല്ലോ. ആട്ടേ, ഈ ആട്ടല്ല നാം പ്രതീക്ഷിച്ചത്. കോൺട്രാക്ടർമാരിൽ നിന്നും നാം സ്ഥിരം കേൾക്കുന്നതല്ലേ ഈ ആട്ട്. ആട്ട് പോട്ടെ. കന്യയുടെ പേരെന്താ? പിന്നെ ഇവളല്ലേ കന്യക? അഞ്ചാറ് മേസ്തിരിമാരും കൂടെ പോയ 10-16 പിള്ളേരല്ലേ ഇവളാണോ കന്യക? അമ്മിണി, കുടുംബശ്രീയിൽ നമ്മൾ തമ്മിൽ ഉടക്കാണെന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറി എന്റെ കുടുംബകാര്യം പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ആ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ബാലയെ കാണിച്ച് എന്ത് വായിക്കൂ? ജയപ്പനല്ല, ദുഷ്യന്ത മഹാരാജാവ്. അയ്യോ, നീ കെട്ടിടം പണിയാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ നിയമിക്കാൻ പോകുന്നതല്ലെന്ന് നീ പറഞ്ഞു നടന്നില്ലേ? നീ എന്താടി ഓർത്തത്? കോൺട്രാക്ടർ ചെല്ലപ്പനും കമ്പിപ്പണിക്കാരൻ തമ്പിയും മണല് വാരുന്ന മണിയും ഈ കാര്യം ഇന്നലെ രാത്രി പല സമയത്തായിട്ട് എന്നോട് പറഞ്ഞടി. നീ മീമിക്കാൻ പോണ വീട്ടില് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതെന്ന് എനിക്ക് അറിയാമടി. അതെന്റെ മിഴക്കാടി നത്തോഞ്ഞുരാനെ, നീ ഇനി മീൻ കടം ചോദിക്കാൻ എന്റെ അടുത്തോട്ട് വാടി. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞങ്ങളെ സ്റ്റേജിലിട്ട് കില്ല പട്ടികളെ തല്ലുന്നതിന് കഷ്ടമായിട്ട് തല്ലിക്കൊള്ളാൻ നിങ്ങൾക്ക് നാണമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ശകുന്തളെ, എന്തോ പ്രിയംവതി എവിടെ? പന്നിപ്പനി പിടിച്ച് കിടക്കുക. എന്ത് പന്നിപ്പനി പിടിച്ചെന്നോ? നമ്മുടെ LIC ലിസി അല്ലേ പ്രിയംപത, പോളിസി പിടിക്കാൻ നടന്നതാ. ഇപ്പൊ പന്നിപ്പനി പിടിച്ചു. പിന്നെ പോളിസി പിടിക്കാൻ നടന്നവളെ ലോഡ്ജിന് പോളിസി പിടിച്ചെന്നാണല്ലോ ഞാൻ കേട്ടത്. ഏതായാലും ലോഡ്ജിലെ ജനല് വഴി ചാടി രക്ഷപ്പെട്ടുകൊണ്ട് എന്നെ പിടുത്തം കിട്ടിയില്ല. ഭാഗ്യം. എന്താ മുനിച്ചേട്ടാ, അല്ല മുനിശ്രേഷ്ഠ, അങ്ങയുടെ കയ്യിൽ ഇന്നത്തെ സൂപ്പർ ലോട്ടറിയുടെ റിസൾട്ടാ. സ്റ്റേജിന്റെ പുറകിൽ ചെന്നപ്പോ ഏജന്റ് രാജൻ തന്നതാ, 514 അടിച്ചു. 514 ഞങ്ങൾ അഭിമാനത്തോടെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനെ ഒരു പരിഹാരമല്ല. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മുനിവാരിയ, എന്നാ ഏതാണ് ഈ കന്യക? ഇതെന്റെ ഡോക്ടറാണ്. ഇത് ഡോക്ടർ ആവുമ്പം മറ്റേ നേഴ്സ് ആയിരിക്കുമല്ലേ? മോളെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിവിടെ നിക്ക്, ഞാൻ ആ വില്ലേജിൽ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ മുനിശ്രേഷ്ഠ ഇപ്പോൾ വില്ലേജിൽ പോകുന്നത്? കാട്ടിൽ കുടിലു കെട്ടി താമസിക്കുന്നവർക്ക് പട്ടയം തരാമെന്ന് പട്ടം താണുപിള്ള പറഞ്ഞിട്ടുണ്ട്. അതൊന്നറിയണം. കൂടെ കൃഷിക്കാർക്ക് കർഷക പെൻഷൻ ഉണ്ടെന്നാ കേട്ടത്. അത് കാട്ടുമന്ത്രിയാ തരുന്നത്. കൂടെ കർഷക പെൻഷൻ ഉള്ള 2 ഫോമും മേടിക്കണം. ഈ കൊടുങ്കാട്ടിൽ ഋഷിവാര്യൻ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? ഈ നിൽക്കുന്ന കഞ്ചാവൊക്കെ ഞാൻ നട്ടു വളർത്തുന്നതല്ലേ. ഇത്രയും ലാഭമുള്ള കൃഷിയായിട്ട് എന്താ കാര്യം? ഒരു പൊതി വിറ്റ 10 രൂപയാണ് കിട്ടുന്നത്. അപേക്ഷാ ഫോം കിട്ടാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. കഴിഞ്ഞ ഗ്രാമസഭയ്ക്കാണ് ഞാൻ പോയോ ഇല്ല. എവിടെ പോയാലും വേണ്ടില്ല, ലോട്ടറി വിറ്റ് നടന്ന് താമസിക്കരുത്. വരുമ്പോൾ BPL കാർഡിന്റെ 5 ലിറ്റർ മണ്ണെണ്ണ കൂടെ മേടിച്ചോണം. ദേ, കന്നാശ്രമത്തിൽ കന്നാസിരിപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച മേടിച്ച മണ്ണെണ്ണയൊക്കെ അപ്പൊ തീർന്നോ? അതെ, ഹോമകുണ്ടത്തിലേക്ക് മണ്ണെണ്ണയല്ലാതെ പിന്നെ പാലാണോ ഒഴിക്കുന്നത്? മോളെ, എന്നാ ഞാൻ പോയിട്ട് വരാം. ഡാഡി, ഒന്ന് നിന്നേ. സ്റ്റേജിന്റെ പുറകിൽ കോൺട്രാക്ടർ തങ്കപ്പം വന്ന് നിൽപ്പുണ്ട്. നാളെ ഞാൻ പണിക്ക് വരികയില്ലെന്നൊന്ന് പറഞ്ഞാരേ. ഈ ഉറക്കളിച്ച് ബാല കളിച്ചിട്ട് രാവിലെ മുതൽ പരിക്കം കൂട്ടാൻ പറ്റില്ലെന്ന് എനിക്ക് നടുവേദനയാ. എന്റെ പൊന്ന് ശഹു, അവന്റെ കൂടെ പോയാൽ 5 പൈസ കിട്ടുകയല്ലേ? എനിക്കും കിട്ടാനുണ്ട് 3-4 കിലോ മീന്റെ പൈസ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനനായി
അതിലേറെ മോഹിതനായി. പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അടിച്ചു മടക്കി പലകേടോട്ട് കയറ്റണം. എടാ തട്ടടിച്ചവരെ, നാളെ എന്റെ കൂടെ വാടാ, നിന്നെയൊക്കെ ഞാൻ ശരിക്ക് തട്ടടിക്കാൻ പഠിപ്പിക്കാം. ശകുന്തളെ, എന്തോ? ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ ദുഷ്യന്തട്ട. പറയട്ടെ? പറയട്ട. ഐ ലവ് യു. ഐ ലവ്? ആയില്ലോ. അല്ല, ഐ ലവ് യു. What God is love? Love in Singapore. India is my country. All Indians are sisters and brothers. Not only Baltals as soon as... എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, എങ്കിലേ എനിക്ക് എന്റെ ദുഷ്യന്തേടനെ കിട്ടുള്ളൂ. മറക്കരുത്. ഞങ്ങളുടെ പെർഫ്യൂം കണ്ടല്ലോ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രേമിച്ച് മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പോൾ വോൾട്ട്. ശകുന്തള, SAKU. എന്തെന്തേ? ഇല്ലല്ല, ശകുന്തള. എന്റെ ഫ്ലോർ മാറ്റ്. DU. എന്തെന്താ ഇൻ ഇന്ന് കൊട്ടാരത്തിലെ കുന്തമ്പിടുത്തക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം. കയ്യിലാണ് 5 പൈസ ഇല്ല. ഇന്ന് എന്നാ കുന്തമെടുത്തിട്ട് കൊടുക്കൂ? ശകു അങ്ങനേ ഞാൻ പോയിട്ട് വരട്ടെ? ആട്ടേട്ടാ. പോട്ടെ. ആട്ടെ. പോട്ടെ. പൊട്ടി ആട്ടും പോട്ടി. പ്രിയതമ, ഇങ്ങനെ പ്രേമിച്ച് നടന്നാൽ മതിയോ? നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ശകുന്തള, എന്തോ? കല്യാണം നടക്കില്ല. അപ്പോ ഒരാശ്രമ കന്യകയായിരുന്നു എന്നെ മനഃപൂർവ്വം നിങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ? അതല്ല ശകു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. 2-3 കെട്ടിടങ്ങളുടെ പണി തീരാനുണ്ട്. കഴിഞ്ഞ ആഴ്ച വാർത്ത, കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് ഓണറുടെ തല വീണ്. അയാള് വടിയായി. അയാളുടെ ബന്ധുക്കാരെന്നെ കൊല്ലാൻ വേണ്ടി തപ്പി നടക്കുകയാണ്. അതുകൊണ്ട് കല്യാണം നടക്കത്തില്ല ശാന്ത. അതല്ല എന്റെ പൊന്നു പൊട്ടാ, ബാലയിലെ കല്യാണം. ബാലയായാലും കൂലയായാലും കെട്ടലെന്ന് കേട്ടാ എനിക്ക് ഞെട്ടല. എന്നെ ചതിക്കുമോ മഹാരാജൻ? നിങ്ങൾ രാജാക്കന്മാർ എപ്പോഴാ കാലു മാറുന്നെന്ന് എനിക്കറിയില്ല. അതിനാൽ നമ്മുടെ പ്രേമത്തിന്റെ ഓർമ്മയ്ക്കായി അങ്ങ് എനിക്ക് എന്താ തരുന്നത്? ശകു, നമ്മളുടെ പ്രേമത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്റെ പണിയായുധമായ മുദ്ര തേപ്പുകരണ്ടി നിനക്ക് തരുന്നു. ദിവസം 300 രൂപ തച്ചിന് തേക്കുന്ന കരണ്ടിയാണിത്. പ്രിയതമ, എന്തോ? ഈ കരണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ തെണ്ടി പോകത്തില്ലേ? കരണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കൊരണ്ടിയെ 4 വീലി വെച്ച് ഞാൻ ഇരുന്ന് തെണ്ടിക്കോളാം. ഡാഡി, ഈ പട്ടയത്തിന്റെ കാര്യം എന്തായി? ഓ, വില്ലേജ് ചോദിക്കാൻ പോയത് അബദ്ധമായി. അതെന്താ? കാട്ടിൽ അനധികൃതമായി ആശ്രമം കെട്ടിയെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ 2 കേസ് ഹൈക്കോടതിയിലേക്ക് വിട്ടിട്ടുണ്ട്. അടുത്തയാഴ്ച ലോട്ടറി എടുക്കാൻ എറണാകുളത്തേക്ക് പോകുമ്പോ കോടതിയിലും ഒന്ന് പോകാം. ശകുന്തളെ, എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത്? മൂത്രകരണ്ടിയോ? ഇതാരടി നിനക്ക് തന്നത്? എന്റെ ദുഷ്യന്തൻ മഹാരാജാവ്. എന്റെ ദുഷ്യന്തൻ മഹാരാജാവോ? അവനുമായിട്ട് നിനക്ക് എന്താടി ബന്ധം? അല്ല, പ്രേമ ബന്ധം. ഐ ലവ് യു, ഐ ലവ് യു. ആ മോളെ, ആശ്രമകന്യകയായ നിനക്ക് ആ കോന്തനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. വേറെ ആരും ഇല്ലായിരുന്നോ ഈ കാട്ടിൽ? ഡാഡി, കല്യാണം കഴിഞ്ഞാൽ ആ കോന്തനെ വല്ല വിഷം കൊടുത്തു കൊല്ലാം. കൊട്ടാരം സ്വലം നമ്മുടെ കയ്യിലിരിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? കൊല്ലാം, നീ എന്റെ മകള് തന്നെ. ബൈ ദ വേ, പെണ്ണേ വിശക്കുന്നുണ്ട്, വല്ലതും ഉണ്ടോടി അടുക്കളയില്? കഞ്ഞിയും ചക്കപ്പുഴുക്കും ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഇന്നും കഞ്ഞിയും ചക്കപ്പുഴുക്കും മാത്രമേ ഉള്ളല്ലേ, ഒരു ഉണക്കമെന്റെ തല പോലും ഇല്ലേടി ഇവിടെ? ഇല്ലെന്നേ. കഷ്ടം, എന്തൊരാശ്രമമാടിയത്. ഞാൻ അപ്പനെങ്ങാനും പോയി വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാം. വിശന്ന് എന്തോരം നേരം ഇരിക്കുന്നേ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനനായി ദുർവാസാവെങ്കിൽ ഞാൻ വന്നിട്ട് നിനക്കെന്നാടി ഒരു മൈൻഡ് ഇല്ലാത്ത. അതെ അങ്കിൾ, ഞാനും എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ നിന്നെ പ്രാകാൻ പോവാ. അല്ല, ഞാൻ നിന്നെ ശവിക്കാൻ പോവാന്ന്. ഇപ്പൊ നീ ആരെ ഓർത്തിരിക്കുന്നു? അവൻ എന്നെ മറന്നു. അല്ല, അവൻ നിന്നെ മറന്നു പോട്ടെ. അയ്യോ, ശകുന്തളയെ ശപിക്കരുത്, ആ ശാപം ഒന്ന് റിട്ടേൺ എടുക്കണേ. ഓ ശരി, ശാപം ഞാൻ റിട്ടേൺ എടുക്കാം. ആ പിന്നെ ഒരു കാര്യമുണ്ട്, ആ സ്കൂളിന് പുറകിലത്തെ 5 സെന്റ് സ്ഥലം നീ മേടിക്കണം. ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടേക്കുന്ന സ്ഥലം ഇല്ല, എന്റെ കൈക്കാശി പോകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ശാപം റിട്ടേൺ എടുക്കണം, സഹകരണ ബാങ്കിന് ലോൺ എടുത്താണെങ്കിലും ഞങ്ങൾ അത് വാങ്ങിക്കാം. ശരി, നിന്നെ മറന്നുപോയവൻ, നീ എന്തെങ്കിലും അടയാളം കാണിച്ചാൽ അവൻ നിന്നെ ഓർക്കും. ഹലോ, ആ മാധവനല്ലേ?
ആ നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച സലവിലേടാ, അത് കച്ചവടമായിട്ടുണ്ട് കേട്ടോ. ശാന്ത മേടിച്ചേക്കുന്നത്. ആ ഓക്കെ ഓക്കെ, എഗ്രിമെന്റ് നാളെ എഴുതിയേക്കാം കേട്ടോ. ഗുരു, ശകുന്തള മാങ്ങ തിന്നുന്നു. ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ, അതാ മാങ്ങ തിന്നുന്നെ. ചക്കയുടെ സീസൺ ആവുമ്പോ അവൾ ചക്ക തിന്നും. ശകുന്തള ഛർദ്ദിക്കുന്നു. വായുവിന്റെ ആയിരിക്കും, ഒരയമോ ദിവസത്ത് വായുഗുളി അങ്ങ് എടുത്തു കൊടുക്കാം. ഇതിൽ എന്തോ പന്തികളുണ്ടല്ലോ ഗുരു. ശിക്ഷ്യാ, നീ പറഞ്ഞത് ശരിയാ. ശകുന്തളേ, എടി ശകുന്തളേ, ആരോ നിന്നെ ചലിച്ചത്? എടി പറയാൻ. ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ശകുന്തള എങ്ങനെ പറയാനാ? ഞാൻ പറയാം, ദുഷ്യന്ത മഹാരാജാവ് മതിലി ചാടി സ്ഥിരം ഇവിടെ വരാറുണ്ടായിരുന്നു. അവന്റെ മതിലിയാട്ടം ഇന്നുകൂടി നമുക്ക് അവസാനിപ്പിക്കണം. എല്ലാവരും വേഗം ഒരുങ്ങിക്കൂ, ഇപ്പോ തന്നെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. അവൻ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മോൾ അതും കൂടെ കെട്ടിപ്പൊതിഞ്ഞ് എടുത്തു, ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇടപെടാ, ഇവിടെ വാടാ. കുന്തത്തിന് പകരം നീ എന്താ വൈറ്റ് വാഷ് അടിക്കുന്ന ബ്രഷുമായിട്ട് നിൽക്കുന്നേ? രാപ്പൻ ചേട്ടാ, എന്നാടാ നിങ്ങൾ ഇന്നാള് വന്നത്? ആ പഞ്ചായത്ത് ഓഫീസിന്റെ പെയിന്റിങ് എനിക്കാ കിട്ടിയിരിക്കുന്നത്. പിന്നല്ലാതെ ഈ ബാല കഴിഞ്ഞ് ഈ ബ്രഷുമായിട്ട് നേരെ പണിസ്ഥലത്തേക്ക് പോയാ മതിയല്ലോ. നീ സ്വന്തമായിട്ട് പെയിന്റിങ് എടുത്ത് പണിയാൻ തുടങ്ങിയല്ലേ? ഇത് നേരത്തെ അറിയിക്കാൻ വയ്യായിരുന്നോ? എങ്കിൽ അഞ്ചെട്ട് പെയിന്റ് പണി ഞാൻ നിനക്ക് ഒപ്പിച്ചു തരത്തില്ലായിരുന്നോളാ. രാപ്പൻ ചേട്ടാ, എങ്ങനെയെങ്കിലും പണി പിടിച്ചു തരണം. പത്ത് നില കെട്ടിടത്തിന്റെ മുകളിൽ തൂങ്ങി കിടന്ന് ഞാൻ പെയിന്റ് അടിക്കാറുണ്ട്. പ്രിയമുള്ളവര്, ഞങ്ങൾ അഭിമാനത്തോടെ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനെ ഒരു പരിഹാരമല്ല. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ ആരോ വന്നിട്ടുണ്ട്. ഈശ്വര, മുഖം കണ്ടു കണ്ടു നാം മടുത്തു. ഇവർക്കൊക്കെ വേറെ ഒന്നുമില്ലേ എന്നെ കാണിക്കാൻ? ആ നിങ്ങളെല്ലാവരും ഒന്നിച്ചു വന്നത് നന്നായി. നാളെ രാവിലെ 8 മണിക്ക് ഗൾഫുകാരൻ മമ്മദിന്റെ കെട്ടിടത്തിൽ 50 ചാക്ക് സിമെന്റിന്റെ യുദ്ധമുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു, യുദ്ധം ചെയ്യാൻ ആരുമില്ലല്ലോ. പിന്നൊരു കാര്യം, 8 മണി കഴിഞ്ഞാൽ ആർക്ക് യുദ്ധത്തച്ച് തരുന്നതല്ല. ഈ ബാല കഴിഞ്ഞാടനെ നമ്മൾ 50 ചാക്കിന്റെ യുദ്ധം തുടങ്ങും. പിന്നെ എല്ലാരും യുദ്ധത്തിനുള്ള ഷൗവലും ചട്ടിയും കരുതിക്കോണം. ബാലേന്ന് വിട്ടുപോകുന്നു. ഓഹോ, എല്ലാവരും മുഖം കാണിക്കാൻ വന്നതായിരിക്കുമല്ലേ? മുഖമൊക്കെ താൻ ഒത്തിരി കണ്ടിട്ടുള്ളതല്ലേ, വയറ് കാണിക്കാൻ വന്നതാ. വയറോ? അങ്ങ് ഈ വയറ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് സ്വീകരിക്കണം. അതിന് ഞാൻ ഇവളെ അറിയത്തില്ലല്ലോ. ശകുന്തളയോ, ഞാൻ ഇവളെ അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? പ്രഭു, അങ്ങ് ഇവളെ അറിയില്ലെന്ന് പറയരുത്. ഇവളുടെ കുട്ടി അങ്ങയുടെ വയറ്റിൽ വളരുന്നുണ്ട്. എന്ത്? ഇവളുടെ കുട്ടി എന്റെ വയറ്റിലോ? ക്ഷമിക്കണം, ടെൻഷൻ കാരണം തിരിഞ്ഞു പോയതാ. അങ്ങയുടെ കുട്ടി എന്റെ വയറ്റിലാ വളരുന്നത്. സത്യത്തിൽ താൻ പറഞ്ഞ കുട്ടി ആരുടെ വയറ്റിലാ വളരുന്നത്? എന്റെ വയറ്റിലാ വളരുന്നത്. അങ്ങയുടെ ശകുന്തളയാണ് ഞാൻ. നിന്നെ പ്രേമിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളമുണ്ടോ? അടയാളമുണ്ടോന്ന് ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലേ. എന്റെ കാലിൽ സ്റ്റേജിൽ വെച്ച് ആണി കൊണ്ടതും തീറ്റി അടിപ്പിച്ചതും എന്റെ കാല് തടവി തടവി തന്നതും മറന്നോ? എടി പെണ്ണേ, ആണി കൊണ്ടതും തീറ്റി എടുത്തതും ഒന്നും ഒരു തെളിവല്ല. വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? ഇതങ്ങ് എനിക്ക് തന്ന മുദ്രത്തേപ്പ് കരണ്ടിയാണ്, ഓർമ്മയില്ലേ? എടി പെണ്ണേ, ഞാനിങ്ങനെ പണിക്കൊക്കെ പോകുമ്പോ മുഴക്കോലും തൂക്കിയിട്ടൊക്കെ പലർക്കും കൊടുക്കും. ഇതൊന്നും ഒരു തെളിവല്ലല്ലോ. മോളെ, ഇവൻ എന്തായാലും നിന്റെ ഗർഭമേക്കുന്ന ലക്ഷണമില്ല. ഇവനിട്ട് നമുക്കൊരു കൊട്ടേഷൻ കൊടുത്താലോടി. പ്രഭോ, ഗുണ്ടകളെ വിട്ട് അങ്ങേ നിക്കറിടിയിക്കുമെന്ന്. നിക്കറിടിയിക്കുമെന്നോ? അയ്യോ അല്ല, നിഗ്രഹിക്കുമെന്ന്. എടവടാ, ഇവരുടെയൊക്കെ പെടലേക്ക് വിളിച്ച് പുറത്താക്കണാ. രാജപ്പ, നിന്നെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അമ്മണിയും തങ്കമ്മയും ഒക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായി, നീ ചതിക്കുന്നവനാണെന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞതാ, ഈ ബാലേക്കും പഠിക്കുമെന്ന് എന്നെ വിളിക്കരുതെന്ന്. ആ സമയത്ത് 10 ലോട്ടറി വിൽക്കായിരുന്നു. നീ ഒക്കെ എന്നാ വലിയ ശൃംഗാരമായിരുന്നു, അങ്ങോട്ട് അനുഭവിച്ചോ. ഇവനല്ലേലും ചതിയണ, നമുക്ക് വനിതാ കമ്മീഷനെ കൊണ്ട് ഇവരെ പിടിപ്പിച്ചാലോ? ചുമ്മാതല്ല നീ വാർക്കുന്ന കെട്ടിടം എല്ലാം പൊളിയുന്നത്. സിമന്റില്ല അമുക്കും അല്ലേ. ഒരു പോളിസി എടുക്കാൻ പറഞ്ഞപ്പോ നീ എങ്ങോട്ട് വരാനാ പറഞ്ഞത്? പണി നടക്കുന്ന സൈറ്റിലേക്ക് വരാൻ. എന്റെ പൊന്നേ, നീ എന്നെ കൊണ്ടൊന്നും ഇവിടെ പറയിപ്പിക്കണ്ട കേട്ടോ. എല്ലാരുടെ ശ്രദ്ധയ്ക്ക്
ബാലയാണ് ബാലേ, ബാലേന്ന് വിട്ടു പോകുന്നു കേട്ടോ. ബാലേ, നിന്റെ വാലെ തൂങ്ങി നടന്നപ്പോ ഞാൻ ഇവളോട് പറഞ്ഞത് അനുഭവിക്കുന്നു. എടീ ശകുന്തളേ, എന്തായാലും ഈ ഗർഭം ഇവരേക്കത്തില്ല. ഈ ഗർഭം നമുക്ക് വല്ല പാവപ്പെട്ട മുനിമാരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാം. അടിച്ചേൽപ്പിക്കാനല്ലടാ, അടിച്ചു വീഴിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒന്നിനും ഒരു പരിഹാരമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ.